ശുഭ മുഹൂർത്തത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമുക്ക് മകര നക്ഷത്രം മുതൽ മുമ്പോട്ടുള്ള നക്ഷത്രങ്ങൾ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മകര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കഴിവതും അലസതയോടുകൂടി ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. വാഗ്വാദങ്ങളിൽ ഒന്നും പോയി ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യും. നിരൂപണം നടത്തേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ കഴിവതും ആരോടാണ് എന്നൊന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അബദ്ധങ്ങളായി മാറുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. പൂര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സഹോദരങ്ങളുമായി കഴിവതും വാഗ്വാദങ്ങൾക്കൊന്നും പോകാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൂടെ വലിയ നേട്ടമൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ചെറിയ എതിർപ്പുകൾ കൊണ്ട് കാര്യങ്ങൾ മാറ്റിവെക്കാനോ ചെയ്യാതിരിക്കാനോ കഴിവതും നിങ്ങൾ ശ്രമിക്കരുത്. രഹസ്യങ്ങൾ കഴിവതും സൂക്ഷിക്കുക. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ നല്ല സംസാര ചാതുര്യമുള്ള വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ആ സംസാര ചാതുര്യം കൊണ്ടുള്ള വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കൂടെ നിന്ന് ഇടയ്ക്കിടെ കുഴപ്പം സൃഷ്ടിക്കുന്ന സ്നേഹിതരെ കരുതലോടുകൂടി ഒന്ന് അകറ്റി നിർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ആത്മവിശ്വാസം നല്ലതാണെങ്കിലും അമിതമാകാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം നൽകുക. അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പ്രവർത്തനങ്ങളിൽ ആവശ്യമില്ലാതെ ധൃതി പിടിക്കുന്ന സ്വഭാവ രീതി ഉണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. വാഹനം ഉപയോഗിക്കുന്ന കാര്യങ്ങളിലും മറ്റും കൂടുതൽ കരുതൽ പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും. വെറുതെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മനോവേദന ഉണ്ടാക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുക. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്ഥിതി നിങ്ങളെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ചിത്രനക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കൗശലബുദ്ധി മൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കഴിവതും നുണ പറയാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. സ്വാർത്ഥ ചിന്തയും മറ്റും മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്വഭാവരീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. സംസാര രീതി കൊണ്ടും ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവരീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ ചതിവുകൾ പറ്റുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ധാരാളിത്തമുള്ള സ്വഭാവരീതിയും കരുതലോടുകൂടി നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ചെറിയ ദുഃഖങ്ങളെ വലുതാക്കി കാണിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാകും. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കഴിവതും പണമിടപാടുകൾ നടത്താതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം. എപ്പോഴും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. ജീവിതത്തിൽ ആദർശം കൂടുതൽ പുലർത്താൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. എടുത്തുചാട്ട സ്വഭാവവും നിയന്ത്രിക്കുക. അനിടം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്ഥിരപ്രയത്നശീലം കൊണ്ട് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിന് ഇടയായിത്തീരുമെന്ന പ്രത്യേകത നിങ്ങളെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആഹാര കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധയും മിതത്വവും പുലർത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നേട്ടമുണ്ടാക്കും. കഴിവതും വളഞ്ഞ വഴിയിലൂടെ അധിക കാര്യമൊന്നും നേടാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. തൃക്കട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം. ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണമൊന്നും ചെലവഴിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ്. വിഷമം മൂലവും മറ്റും ഏകാന്തതയിലേക്ക് പോകാതിരിക്കാൻ നോക്കുന്നതാണ് നേട്ടം. തൃശ്ശൂരിൽ നിന്നാണ് ഒരു പയ്യൻ നമുക്ക് മെസ്സേജ് അയച്ചത്. അത്യാവശ്യമായിട്ട് ചേട്ടനോടൊന്ന് സംസാരിക്കണം, എപ്പോഴാണൊന്ന് വിളിച്ചാൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ സാറേ, ഞങ്ങള് വീട് പണിത് പോകുന്നില്ലേ, ഒരു ഇതുണ്ടായിരുന്നു. എന്താ പറയാ, വീട് പണിത് പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ഞങ്ങളിപ്പോ ഒരു പണിച്ചിട്ട് പോയി നോക്കിക്കൂടെ, വീടിന്റെ അളവ് ഇതില്ലാന്നുള്ളത് പറഞ്ഞേ. മോനെ, ഈ വീട് പണി തുടങ്ങിയിട്ട് പിന്നെ എന്തിനാ പോയി നോക്കാൻ പോയെ? തുടങ്ങിയില്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ്. വീട് പണിഞ്ഞു കഴിഞ്ഞോ? പിന്നെ ഇതിലൊരു പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങള് അറിയാവുന്ന ഒരു എഞ്ചിനീയർ വരച്ചു, അത്യാവശ്യം വാസ്തു നിയമങ്ങളൊക്കെ വെച്ചിട്ട് വീട് വെക്കാറുണ്ട് എല്ലാവരും ഒട്ടുമിക്ക, എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് പോയി നോക്കിയാൽ ഇതൊരു സ്ഥിരമായി പറയും മോനെ. പിന്നെ നമ്മൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർക്കലിന് പൈസ മുടക്കണം, അല്ലെ ഇടിച്ചു കളയലിന് പൈസ മുടക്കണം, ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾ ഇനി ഇത് ചെയ്തിട്ട് വേറൊരാളെ പോയി കണ്ടാ അയാൾ പറയും ഇതായിരുന്നില്ല അതായിരുന്നു ശരിയെന്ന്. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ ഇത് വെറുതെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഓരോന്ന് പറയുന്നത് കേൾക്കാൻ പോവാതിരിക്കുക.
അപ്പൊ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും, എന്താ അസുഖം വന്നേ? ഇവിടെ ആക്സിഡന്റ്, നിങ്ങളുടെ ഏറ്റവും കൊടുത്ത് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ഒരു ആക്സിഡന്റ്. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു, 17/5/1999. സമയം സമയം ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യോ. വീട്ടിൽ ജാതകം എഴുതി വെച്ചിട്ടുണ്ടോ? ആ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒന്ന് കേട്ടോ. എത്ര സ്ക്വയർ ഫീറ്റാ വീട്? 1200 അങ്ങോട്ടാണ്. ആ ശരി. പണി മൊത്തം കഴിഞ്ഞോ? ഇല്ല, പണി മൊത്തം കഴിഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ നിൽക്കാണ്. ആർട്ട് വർക്ക് എന്താ? അകത്തോ അകത്തോ? അറിയില്ല, ടെയിൽ വർക്ക് ഇല്ല. ഭിത്തിയിൽ എന്തെങ്കിലും വരകൾ, അതിന്റെ പെയിന്റിങ്സും? ടൈല് നടന്നില്ല. ടൈലൊന്നും ഇതുവരെ നടന്നില്ല. ഇല്ല, ടൈൽ പണി ചെയ്തിട്ടില്ല. ഓ, ഈ വീട് പണി സമയത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോരോ പൈസ ചെലവൊക്കെ എക്സ്ട്രാ അല്ലേലും വരുന്നാ മോനെ? സാധാരണ ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. 1999 മെയ് മാസം 17/5 സമയം സമയം തിങ്കളാഴ്ച ഉദയം 10:40 കാലത്ത് 10 മണി ഉദിച്ചാണോ? മകയിര നക്ഷത്രം. കുഴപ്പമൊന്നുമില്ല, അപ്പോഴേ ചെറിയ കണ്ടകച്ചെണിയുടെ ഒരു തുടക്കമൊക്കെ ഉള്ള പീരീഡാ, അതിന്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കാതിരുന്നാ മതി. മനസ്സിലായി? എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ്, ഇറങ്ങിയിട്ടില്ല. 8 മാസമായി. ഏപ്രിൽ തൊട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തൊട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ എന്നുള്ളത് മാത്രല്ല, നിങ്ങൾ കുറച്ച് കാലമായിട്ട് കുറച്ച് കാലത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം പൊതുവിൽ കുറച്ചൊരു ടെൻഷനും അതും ഇതും ഒക്കെ ഉണ്ടാവും. മനസ്സിലായോ? വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? പിന്നല്ല, കുഴപ്പമൊന്നുമില്ല മോനെ, ധൈര്യമായിട്ട് ഇരിക്കും. ഇനി ആയാലും വണ്ടി ഓടിക്കുമ്പോൾ ഒരു വർഷത്തേക്കൊന്ന്, ഒരു 8 മാസത്തേക്കൊന്ന് ശ്രദ്ധിച്ചോണം. അത് വീടിന്റെ ചുറ്റളവിന്റെ പ്രശ്നമല്ല, നിങ്ങൾക്ക് സമയത്തിന് മോശമുണ്ട്, അതിന്റെ പ്രശ്നമാണ്. ഓക്കെ, ശരി. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം നമുക്ക് മടങ്ങിയെത്താം. കാത്തിരിക്കാം.